2023 തൃശ്ശൂർ പൂരം എന്തുകൊണ്ടും താരനിവിടമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരുപാട് പേര് കേട്ട, ഉയരത്തിലായാലും അഴകിലായാലും എന്തുകൊണ്ടും യോഗ്യന്മാരായ ഒരുപാട് ആനകൾ ഇത്തവണ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തു. അതിൽ എടുത്തു പറയേണ്ട ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചരിത്രത്തിൽ എഴുതപ്പെട്ടൊരു സംഗതിയായിട്ട് മാറും. കാരണം തെച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആന ആദ്യമായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ഒരു എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുകയാണ്. തൃശ്ശൂർ തട്ടകത്തു നിന്ന് കിലോമീറ്ററുകൾ മാത്രം അപ്പുറത്തുള്ള ക്ഷേത്രമായിട്ട് കൂടി ഇത്രയധികം നാളായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് ആനയ്ക്ക് ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ ഇത്ര നാളായിട്ടും പറ്റിയിരുന്നില്ല. തൃശ്ശൂർ പൂരം തലേദിവസം നട തുറക്കുന്ന ആ ഒരു ചടങ്ങിലോ, അല്ലെങ്കിൽ അതിന് പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള ചടങ്ങിലോ ആന പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചിട്ടുള്ളതും ആ ഒരു പരിപാടി തന്നെയാണെന്നുള്ളത് നമുക്ക് സംശയമില്ലാതെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ പാമ്പാട്ട് രാജൻ്റെ ഒരു വരവ്, തിരിച്ചു വരവെന്ന് പറയാം. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ് പാമ്പാട്ട് രാജൻ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ചെറുക്കിൽ കാളിദാസൻ ഉണ്ടായിരുന്നു. അപ്പോൾ പാമ്പാട്ട് രാജനെ പോലെയുള്ളൊരു നാടൻ ചന്തം തൃശ്ശൂർ പൂരത്തിൽ വർഷമായിട്ട് വിട്ടു നിൽക്കുക എന്ന് പറയുന്ന തന്നെയൊരു കാര്യം. അത് ആനരെ മതപ്പാടേണ്ട സമയം ഒരുണ്ട സമയമൊക്കെ ആയ കാരണമാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ ആന വരുമ്പോൾ അതിൻ്റേതായൊരു തിരക്കും കാര്യങ്ങളും എല്ലാതും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാമ്പാട്ട് രാജൻ്റെ ഒരു എഴുന്നള്ളിപ്പിൻ്റെ രംഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരുവമ്പാടിയിലെ കടക്കക്ഷേത്രമായ അയ്യന്തൂർ ഭഗവതിക്ക് വേണ്ടിയിട്ടാണ് ഇത്തവണ പാമ്പാട്ട് രാജൻ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തത്. 13 ആനകൾക്കുള്ള കൂട്ടി എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യത്തിൽ തുടങ്ങി ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ പാണ്ഡിമേളമായി മാറും. ആ രീതിക്കുള്ളൊരു എഴുന്നള്ളിപ്പാണ്. എട്ട് ഘടകക്ഷേത്രങ്ങളിൽ 7-ാമതായിട്ടാണ് പാമ്പാട്ട് രാജൻ്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. പാമ്പാട്ട് രാജനെ കൂട്ടായിട്ട് ചീരോത്ത് രാജീവ്, ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണു, കരിമണ്ണൂർ ഉണ്ണി, ഊട്ടോളി രാമൻ, പഞ്ചമത്തിൽ ദ്രോണ, ചോയ്സൻസ് അമ്പാടിക്കണ്ണൻ, ചെറുശ്ശേരി രാജ, പുല്ലൂറ്റുണ്ണികൃഷ്ണൻ, തിരുവാളപ്പള്ളി മഹാദേവൻ തുടങ്ങിയ ഗജനിരയും പാമ്പാട്ട് രാജനെ കൂട്ടായിട്ടുണ്ടായിരുന്നു. ഉത്സവം സമാപിച്ചതിന് ശേഷം, അതായത് ഘടകപൂരങ്ങളിലെ ഉത്സവം വടക്കുന്നേല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ അവസാനത്തിന് ശേഷം, തെക്കേ ഗോപുരം വഴി ആനകൾ പുറത്തേക്ക് ഇറങ്ങും. ആ ഒരു രംഗം ഒന്ന് കാണേണ്ട തന്നെയാണ്. പാമ്പാട് രാജ്യം വരുമ്പോഴും ഒരുപാട് പേര് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് വെച്ചാൽ ഒരുപാട് പേര് വലിയൊരു ഉത്സവത്തിനുള്ള ആൾക്കാർ തന്നെ ആ ഒരു ചടങ്ങ് വീക്ഷിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ കാഴ്ച കൂടി നമുക്കൊന്ന് കാണാം. Thank you.
പാമ്പാടി.